ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് അനായാസം റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ SBI യോനോ അല്ലെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനത്തിലൊന്നും രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് അനായാസം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ SBI യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ആദ്യം തന്നെ കാണാനായിട്ട് കഴിയുക. അവിടെ നിങ്ങൾക്ക് ഇടതുഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയും സർവീസ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം നിങ്ങളിവിടെ റീസെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ മുമ്പുള്ള പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അത് പുതിയ പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ അതല്ല ആവശ്യം. നമ്മുടെ മറന്നുപോയിട്ടുള്ള പ്രൊഫൈൽ പാസ്വേഡ് റിക്കവറിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചുവടെ കാണാനായിട്ട് കഴിയും ഫോർഗോട്ട് പ്രൊഫൈൽ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറന്നുപോയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് രണ്ട് മാർഗ്ഗങ്ങൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ അപ്പോൾ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊണ്ട് അത് റിക്കവർ ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊന്ന് വരുന്നത് നിങ്ങളുടെ ATM കാർഡ് നമ്പറും അതേപോലെ തന്നെ ATM പിന്നും ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ആളുകൾക്കെല്ലാം ഈ അന്ന് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഓർമ്മയിലുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ATM കാർഡ് നമ്പറും അതേപോലെ തന്നെ ATM പിന്നും എൻ്റർ ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ചുവടെ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പുതുതായിട്ടുള്ള പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചില മാനദണ്ഡങ്ങൾ ഇവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 8-ൻ്റെയും 20-ൻ്റെയും ഇടയിൽ ക്യാരക്ടേഴ്സ് ഈ പാസ്വേഡിൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇതിൽ ഡിജിറ്റും അതേപോലെ തന്നെ ഈ ലെറ്റേഴ്സും നിർബന്ധമാണ് എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന് വരുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നിർബന്ധമാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഇതിൽ അടങ്ങിയിരിക്കണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഒരു സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ചുവടെ ഒന്ന് റീഎൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP കൃത്യമായിട്ട് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി പോവുക.